ഒരു ദൈവ പൈതലിൻ്റെ മുമ്പിൽ എന്ത് വിഷയം വന്നാലും ദൈവം അവന് മറുപടി നൽകും, ദൈവം അവനോട് സംസാരിക്കും. പക്ഷേ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യാനും ദൈവത്തിങ്കിലേക്ക് അടുത്തു വരാനും തയ്യാറാകണം. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയരും സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ കർത്താവ് ദാനം നൽകിയല്ലോ. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതിൻ്റെ തുടർച്ച നമുക്ക് വീണ്ടും വചന ഭാഗത്തിലേക്ക് വരാം. എന്താ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ സംസാരിച്ച ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചു പോകാനുള്ള കാരണം എന്താണ്, ദാവീദിൻ്റെ ഗ്രഹം പ്രബലപ്പെടാനുള്ള കാരണം എന്താണ്? ഒരു ഭാഗം കൂടെ നമ്മൾ ചിന്തിക്കാൻ പോവാണ്. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 10:13-14 വാക്യങ്ങൾ. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമ ഹേതുവായി യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായികയാൽ അവൻ അവനെ കൊന്ന് രാജത്വം ഇശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. ഇത്ര കഷ്ടമായ കാര്യം, വളരെ പ്രതീക്ഷയോടുകൂടെ ദൈവം അഭിഷേകം ചെയ്ത് അധികാരം കൊടുത്ത് ആയുധങ്ങൾ കൈമാറി സിംഹാസനം നൽകിയ ഒരു ശൗല്, എത്ര വലിയ പ്രതീക്ഷയായിരുന്നു ഇല്ലേ? എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിക്കുന്ന ഒരു വലിയ ദുരന്തത്തിൽ ചെന്നാണ് ശൗലിൻ്റെ ജീവിതം അവസാനിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ദൈവകൃപയെ വന്നപ്പോൾ നമ്മളെക്കുറിച്ചും കർത്താവിന് വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ ഒന്ന് നെടുമ്പാട് വീണ് പൊട്ടിക്കരയാൻ പറ്റുമെങ്കിൽ പൊട്ടിക്കരഞ്ഞ് അപ്പം തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് അനുദപിച്ച് ദൈവസന്നിധിയിലൊന്ന് മടങ്ങി വരാമെങ്കിൽ ഒരു വിടുതൽ കാത്തിരിപ്പുണ്ട് കേട്ടോ. നിൻ്റെ ഗ്രഹം ക്ഷയിക്കത്തില്ല, നിൻ്റെ തലമുറ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരത്തില്ല, നിൻ്റെ കുടുംബം തകർന്ന തരിപ്പണമായി മാറത്തില്ല. നീ ഏറ്റവും പ്രബലപ്പെടുന്നവനായി മാറും, പ്രബലപ്പെടുന്നവളായിത്തീരും. മാനുഷിക കഴിവോ മാനുഷിക ശക്തിയോ ഏതെങ്കിലും പണത്തിൻ്റെ സ്വാധീനം കൊണ്ടല്ല, അഭിഷേകം കൊണ്ട്, ദൈവകൃപ കൊണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയായിരിക്കും നീ പ്രബലപ്പെടാൻ പോകുന്നത്. ആമേ. നോക്കിയേ, 3-4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദൈവത്തോട് ചെയ്ത അതിക്രമം ഉണ്ടോ? അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നാൽ ദൈവത്തോട് അതിക്രമം ചെയ്യുന്നതിന് തുല്യമാണെന്ന് അവിടെ പറയുന്നത്. 2, ആമേൻ, യഹോവയുടെ വചനം പ്രമാണിച്ചില്ല. ദൈവം അനുസരിക്കാൻ പറഞ്ഞ കാര്യം അനുസരിച്ചില്ല, അത് തന്നെയാ വചനം പ്രമാണിക്കാതിരുന്ന പ്രധാന കാരണം. 3, വെളിച്ചപ്പാളത്തിയോട് ആലോചന ചോദിക്കാൻ പോയി. അഭിഷേകത്തിൻ്റെ നല്ല പവറിലൊക്കെ നിന്നപ്പോൾ മൊത്തം എണ്ണത്തെ എടുത്ത് മാറ്റിയ ആളാണ്. ഇപ്പോൾ ഒരു പ്രയാസം വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ കുറുക്കുവഴി തേടിപ്പോയപ്പോൾ അത് അവന് തന്നെ അപകടമായി മാറി, മരണമായിട്ട് മാറി. ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈദ്യലെ പരിശുദ്ധാത്മ എന്നോടും നിന്നോടും പറയുമ്പോൾ ഈ ദൂതിൻ്റെ ആഴം തിരിച്ചറിയാൻ കഴിയണം. ഒരു സാധാ മെസ്സേജ് കേൾക്കുന്ന ലാഘവത്തോടെ ഇതിനെ വിട്ടു കളഞ്ഞാൽ അപകടം പതിയിരിക്കുന്നുണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ. ആമേൻ. ചില പ്രത്യേക കാര്യങ്ങൾ നടക്കാൻ ഹല്ലേലൂയ റൂട്ട് മാറിപ്പോകരുത്. പെട്ടെന്ന് നടക്കാനായിട്ട് റൂട്ട് തെറ്റിപ്പോയി ആമേൻ അപകടത്തിൽ ചെന്ന് ചാടരുതെന്നാ പരിശുദ്ധാത്മ പറഞ്ഞതിൻ്റെ പച്ചമലയാണ്. സ്തോത്രം. യഹോവയുടെ അവൻ അരുളപ്പാട് ചോദിച്ചില്ല, അതുകൊണ്ട് ദൈവം അവനെ കൊന്നെന്നാ വായിച്ചത് നമ്മൾ. അയ്യോ, ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമെന്നാ എബ്രായ ലേഖനകാരൻ പറയുന്നത്. എന്നാൽ ദാവീദിൻ്റെ ജീവിതം നോക്കാം. നമ്മുടെ വിഷയത്തിൻ്റെ ആ പോയിന്റ് എന്തുവാ? ദാവീദിൻ്റെ ഗ്രഹം ബലപ്പെട്ടു വന്നു, ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചു വന്നു. ഇതേ വിഷയം ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ 1 ശമൂവേല് 30-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നേ. അതിൻ്റെ 6-ാമത്തെ വാക്യം നോക്കിയേ. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താന്താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദു തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഈ സംഭവം നടക്കുന്ന നമുക്കറിയാം, ശൗല് കൊല്ലപ്പെടുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് നടക്കുന്നത്. ഇത് എവിടെയാ? സിക്ലാഗിൽ. സകലവും തീ വെച്ച് ചുട്ട് ചാമ്പലായി കിടക്കുമ്പോൾ കൂടെയുള്ള 600 ആമേൻ ദാവീദിനെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് കല്ലെടുത്ത് നിൽക്കുമ്പോൾ ദൈവത്തെ ധൈര്യപ്പെടുക. എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പാട്ടൊക്കെ വരും അല്ലേ?
നല്ല പാട്ടുകൾ, സ്തുതി സ്തോത്രം അർപ്പിച്ച് എത്ര സ്തുതിയാ, എത്ര ആരാധനയാ, പക്ഷെ എല്ലാം തകർന്നിരിക്കുമ്പോൾ അടുത്ത നിമിഷം ആമൻ എന്തും നടക്കുമെന്നുള്ള രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നിനക്ക് പാടാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിലെ നീ ആ ഒരു യഥാർത്ഥ ആത്മീയൻ. നീ ആശ്രയിക്കുന്ന മനുഷ്യരിലോ പണത്തിലോ അല്ല, ദൈവത്തിലാണ്. നോക്കി എവിടെ കണ്ടോ ദാവീദ് ദൈവത്തിൽ ധൈര്യപ്പെടുക, ദൈവത്തിൽ ധൈര്യപ്പെടുക. അമ്മ അടുത്ത ഭാഗങ്ങളിൽ കാണാൻ പറ്റും. ദൈവത്തോട് ആലോചന ചോദിക്കുന്നു, ദൈവം പറയുന്നു പിന്തുടരുക, നഷ്ടപ്പെട്ടല്ല തിരിച്ചു പിടിക്കും, സകലത നഷ്ടപ്പെട്ട തിരിച്ചു പിടിച്ചു കേട്ടോ. ഏറ്റവും ഒടുവിൽ ആ രാജ്യത്തും കൂടെ ദൈവം റിവാർഡായിട്ട് ദൈവം നൽകി. അമ്മേ ഈ ദൈവമാണ് നമ്മുടെ ദൈവം. മാനുഷിക ബലത്തിൽ ആശ്രയിക്കല്ലേ, പണത്തിൽ ആശ്രയിക്കല്ലേ, ദൈവം തന്ന ഒന്നിലും ആശ്രയിക്കല്ലേ, തരുന്ന ദൈവത്തിൽ ആശ്രയിക്കാം. ഹല്ലേലൂയ. ഈ വചനഭാഗം ഇന്ന് പറഞ്ഞവസാനിക്കുമ്പോൾ എൻ്റെ ഗ്രഹം ക്ഷയിക്കത്തില്ല, എൻ്റെ ഗ്രഹം പ്രബലപ്പെടും. ആമേ. കാരണം ഞാൻ ഒരിക്കലും ആമേൻ ദൈവത്തിന് വിരുദ്ധമായി ആലോചന ചോദിക്കുവാൻ പാപവഴികളിൽ പോകത്തില്ല, അതിക്രമം ചെയ്യത്തില്ല, വചനം പ്രമാണിക്കാതിരിക്കത്തില്ല, ദൈവഹിതപ്രകാരം യാത്ര ചെയ്യുമെന്ന് തീരുമാനം നമുക്കെടുക്കാം. ദാവീദിനെ പോലെ എറിയാൻ കല്ലെടുക്കുമ്പോഴും ഞാൻ ദൈവത്തിൽ ധൈര്യപ്പെടും. ആ എറിയാൻ കല്ലെടുത്തവർ തന്നെ കൂടെ വന്ന് നഷ്ടപ്പെട്ടവരെ തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിക്കുമെന്നുള്ള തീരുമാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ പവർഫുള്ളായിട്ട് ഞങ്ങളോട് ഈ പ്രഭാതത്തിൽ സംസാരിച്ചല്ലോ. അറിയിച്ച ദൈവശബ്ദം കർത്താവാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുന്ന കർത്താവേ, ആഴമേറിയ ബോധ്യത്തിൽ ഞങ്ങൾ ആത്മാവിൽ മുന്നേറുവാൻ സഹായിക്കണമേ. ഇപ്പോൾ ദൈവശക്തി ഈ മെസ്സേജിലൂടെ വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.